കോട്ടയത്ത് ചികിത്സ കിട്ടാതെ രോഗി മരിച്ചതായി പരാതി. കട്ടപ്പന സ്വരാജ് സ്വദേശി ജേക്കബ് തോമസ് ആണ് മരിച്ചത്. രോഗിയെ മെഡിക്കൽ കോളേജ് കാരിതാസ് മാത ആശുപത്രി അധികൃതർ ചികിത്സ നൽകാതെ മടക്കി അയച്ചതായി ബന്ധുക്കൾ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി ഉത്തരവിട്ടു. ഗുരുതരമായ ശ്വാസതടസ്സത്തെയും പനിയെയും തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഉച്ചയ്ക്ക് 2:10 ജേക്കബ് തോമസിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ഇവിടെ വെന്റിലേറ്റർ ഒഴിവില്ല എന്ന് PRO അറിയിച്ചു. ഏതെങ്കിലും ഡോക്ടർമാർ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും നടന്നില്ല. തുടർന്ന് കാരിത്താസിലും മാതയിലും എത്തിയിട്ടും ഒരു ഡോക്ടർ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് മകൾ റീനി പറഞ്ഞു. ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ ആ ഡോക്ടറോട് ബെഗ് ചെയ്തു. അറ്റ്ലീസ്റ്റ് കാഷ്വാലിറ്റിയിൽ കയറ്റി, കാഷ്വാലിറ്റി എമർജൻസി മാനേജ്മെന്റ് വേണ്ടിയിട്ടാണല്ലോ അവിടെ കയറ്റി ഇനിഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതിനുശേഷം ഞങ്ങൾ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്തോളാം എന്ന് ബെഗ് ചെയ്തിട്ട് പോലും ആ ഡോക്ടർ പറഞ്ഞു എന്ത് വന്നാലും ഇവിടെ ഇവിടെ കയറ്റാൻ പറ്റത്തില്ല എന്ന്. തിരിച്ച് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും രോഗി മരിച്ചു. ഏകദേശം 3 മണിക്കൂർ 3 ആശുപത്രികളിൽ രോഗിയെയും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുകയായിരുന്നു ബന്ധുക്കൾ. മരണം സംഭവിച്ച ശേഷവും മാധ്യമങ്ങൾ എത്തിയപ്പോഴാണ് ഡോക്ടർമാർ ആംബുലൻസിൽ തിരിഞ്ഞു നോക്കിയത്. ഡോക്ടർമാരുടെ പിഴവിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. വിശദമായ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി ഉത്തരവിട്ടു. വെന്റിലേറ്റർ ഒഴിവുണ്ടോ എന്നുള്ള അന്വേഷണം നടത്തി. വെന്റിലേറ്റർ ഒഴിവില്ല, കാരണം എല്ലാവരിലും പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ എന്നാൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറോട് പറയാം എന്ന് എഴുതിട്ട് PRO പറയാൻ പുറപ്പെടുമ്പോഴേക്കും വെന്റിലേറ്റർ ഒഴിവില്ലാന്ന് കേട്ട ഉടനെ തന്നെ ഇവർ പേഷ്യൻറ്റിനെയും കൊണ്ട് പോയി എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അവരോട് വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. നിപ്പ നേരിടാൻ സംസ്ഥാനത്ത് വലിയ ക്രമീകരണം നടത്തുമ്പോഴാണ് കോട്ടയത്ത് ചികിത്സാ പിഴവുണ്ടായത്. മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെത്തിയ ഒരു രോഗിയെ ഒരു ഡോക്ടർ പോലും പരിശോധിക്കാനെത്താതെ പകരം PRO മടക്കിവിട്ടതാണ് ഏറ്റവും ഗൗരവമായ പ്രശ്നം. ഒപ്പം കോട്ടയത്തെ 2 സ്വകാര്യ ആശുപത്രികൾക്കെതിരെ ഉയർന്ന ആരോപണവും ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം SR ജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.